ഇന്നത്തെ ഡിജിറ്റൽ ഇന്ത്യയിൽ ഒരു പശുവായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു മർദ്ദിതന് തോന്നിപ്പോകുന്നതിൽ അതിശയമൊന്നുമില്ല ഭാരതാമ്പയുടെ നാട്ടിൽ ഗോമാതാവിനോളം സുരക്ഷ രാജ്യത്തെ ഏത് മാതാവിന് കിട്ടും രാജ്യത്തെ മനുഷ്യവർഗത്തിൽപ്പെട്ട മാതാക്കൾ ആരെങ്കിലും ഈ രാജ്യത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികളെ വിമർശിച്ചു പോയാൽ അവർ രാജ്യദ്രോഹികളും തുക്കട തുക്കട ഗ്യാങ്കിൻ്റെ നേതാവുമാണെന്നാണ് കേന്ദ്രമന്ത്രി പൂങ്കവന്മാർ പോലും പറയുന്നത് നമ്മൾ മിണ്ടാതിരുന്നാൽ എങ്ങനെ ശരിയാകും നമ്മൾക്ക് അവരുടെ രാജ്യസ്നേഹി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല മനോഹരമായ രാജ്യമാണ് ഇന്ത്യ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഏത് ശ്രമത്തെയും നട്ടെല്ലാം നിവർന്ന് നിന്ന് എതിർക്കണമെന്ന് ചലച്ചിത്രനടിയും സാമൂഹിക പ്രവർത്തകയുമായ ശബാന ആസ്മി പറഞ്ഞപ്പോൾ അത് കൃത്യം കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടു ഇത് കേട്ട ഉടൻ വന്നു കേന്ദ്രമന്ത്രി രാജൻ ഗിരിരാജ സിംഗിന്റെ മറുപടി തുക്കഡേ തുക്കഡേ അവാർഡ് വാപ്പസി ഗ്യാങ്ങിന്റെ പുതിയ നേതാവായി മാറി ഇപ്പോൾ ശബാന ആസ്മി എന്നാണ് മന്ത്രിയുടെ പരിഹാസം പുകഴ്ത്തിയിരുന്നെങ്കിൽ ഇതൊന്നും ആവില്ലായിരുന്നു നട്ടൽ നിവർന്നു നിന്ന് പറയേണ്ടത് പറയണമെന്ന് പറയാൻ പോലും ഇവിടെ സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു എന്തിനേറെ പറയുന്നു ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാർ പോലും ഇപ്പോൾ പശുക്കളെ പേടിച്ചാണ് ട്രെയിൻ ഓടിക്കുന്നത് ട്രെയിൻ വരവേ പാളത്തിലേക്ക് കയറി പശു തീവണ്ടി തട്ടി മരിച്ചതിനെ തുടർന്ന് ലോക്കോ പൈലറ്റിന് ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് ഗോളിയോർ അഹമ്മദാബാദ് സൂപ്പർഫാസ്റ്റ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിനെയാണ് ചാണക സംരക്ഷകർ മർദ്ദിച്ച അവശരാക്കിയത് പ്രസ്തുത സംഭവത്തിൻ്റെ എഫ്ഐ ആർ റിപ്പോർട്ട് ഇപ്രകാരമാണ് സ്റ്റേഷൻ മാസ്റ്റർ ചുവപ്പ് സിഗ്നൽ കാട്ടി അപായ ചിഹ്നം കാണിച്ചെങ്കിലും ഒരു പശു ചാടിയതിന് ബ്രേക്ക് ഇട്ട് ട്രെയിൻ നിർത്താൻ സാധിക്കാതെ പശുവിനെ ഇടിക്കുകയായിരുന്നു എന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് ലോക്കോ പൈലറ്റ് ജി എ ഛാല റെയിൽവേ സ്റ്റാഫിനെ ബന്ധപ്പെടുകയും എഞ്ചിനിൽ നിന്ന് ഗോമാതാവിൻ്റെ മൃതദേഹം എടുത്തു മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ സമയം ട്രെയിനിലെ യാത്രക്കാരിൽ ഒരുവൻ തൻ്റെ അമ്മയെ കൊന്ന ലോക്കോ പൈലറ്റ് ഛാലയെ മർദ്ദിക്കുകയും ചെയ്തു നിങ്ങൾക്കെന്താ കണ്ണിൽ കുരുവാണോ നമ്മുടെ ഗോമാതാവ് ട്രാക്കിൽ നിൽക്കുന്നത് അറിയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഗോ രക്ഷക് എന്ന് അട്ടഹസിച്ചു കൊണ്ടായിരുന്നു ആക്രമണം ഉടൻ തന്നെ നൂറ്റമ്പതോളം ഗോമാതാ പുത്രന്മാരും അവിടെ എത്തി പ്രശ്നം സങ്കീർണവും രൂക്ഷവുമായി തുടർന്ന് ലോക്കോ പൈലറ്റ് റെയിൽവേ പോലീസിനോട് സംഭവം അറിയിക്കവേ എല്ലാവിധ ബഹുമാനപൂർവ്വം ഗോമാതാവിൻ്റെ മൃതദേഹം ട്രാക്കിൽ നിന്ന് മാറ്റാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് ഒരു പശു ട്രെയിൻ ഇടിച്ച് ചത്തതിനെ ചൊല്ലി ഗോമക്കൾ ലോക്കോ പൈലറ്റിനെ തല്ലിയും അട്ടഹസിച്ചും സമയം കളയുമ്പോൾ ഗോളിയോർ അഹമ്മദാബാദ് സൂപ്പർഫാസ്റ്റ് ട്രെയിനിലെ ആയിരത്തി അഞ്ഞൂറോളം യാത്രക്കാർ ഏറെ അപകടം നിറഞ്ഞ സരസ്വതി നദിക്ക് കുറുകെയുള്ള പാലത്തിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ് മനുഷ്യ ജീവനേക്കാൾ പ്രാധാന്യം ഒരു ചത്ത പശുവിന് കിട്ടുന്ന അവസ്ഥയിലാണ് രാജ്യം രണ്ടായിരത്തോളം മനുഷ്യജീവനെയും കൊണ്ട് പായുന്ന തീവണ്ടി ഓടിക്കുന്നയാളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുമ്പോൾ തുടർന്നുള്ള യാത്രയിൽ ആ ലോക്കോ പൈലറ്റിൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്ന ചിന്തയൊക്കെ മനുഷ്യ സ്നേഹികൾക്കല്ലേ ഉണ്ടാക്കൂ സേനകൾ എത്രത്തോളം മനുഷ്യവിരുദ്ധരാണ് എന്നാണ് ഇതിലൂടെയൊക്കെ തെളിയുന്നത് മനുഷ്യർ തെരുവിൽ വേട്ടയാടപ്പെടുമ്പോൾ ഭരണകൂടം ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും രസിക്കുകയാണ് യു പിയിൽ ഗോശാലകൾ മികവുറ്റതാക്കാൻ പ്രത്യേക പദ്ധതികൾക്കാണ് മുഖ്യമന്ത്രി യോഗി അനുമതി നൽകിയത് അലഞ്ഞു തിരിയുന്ന കാലികളെ എന്തു ചെയ്യണമെന്ന് ആലോചിക്കാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കൃത്യമായ ഇടവേളകളിൽ ഗോശാലകൾ സന്ദർശിക്കണം കുറവുകൾ പരിഹരിക്കണം ഒക്കെ ചെയ്യണം ജില്ലാ മജിസ്ട്രേറ്റും ചീഫ് വെറ്റിനറി ഓഫീസറും എന്നും സംഘത്തോടൊപ്പം പോയി ഗോശാലകൾ കണ്ട് ഗോമാതാവിനെ തൊഴുതു വരണം എന്നാണ് മുഖ്യമന്ത്രി യോഗിയുടെ കൽപ്പന കനൌ ജില്ലയിൽ ഗോശാലയിൽ കുറെ പശുക്കൾ വിശന്നു ചത്തതിനെ തുടർന്നാണ് മുഖ്യൻ പശു വിളിച്ചത് ശരി അതൊക്കെ നല്ല കാര്യം തന്നെ വിശക്കുന്ന ഗോമാതാക്കൾക്കൊപ്പം രാജ്യത്തെ വിശക്കുന്ന മനുഷ്യരുടെ അവസ്ഥ കൂടി ഭരണകൂടങ്ങൾ മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും പ്രത്യേകിച്ച് കാവിദാരികൾ കവിതാരികളാണല്ലോ ദൈവസ്നേഹികൾ ദൈവസ്നേഹികൾ എന്തായാലും മനുഷ്യസ്നേഹർ ആവേണ്ടതാവാണല്ലോ ട്രാക്കിൽ ഗോമാതാവ് ആത്മഹത്യ ചെയ്തതിന് ട്രെയിൻ ഓടിച്ച മനുഷ്യനെ തല്ലി ട്രെയിൻ അപകടം നിറഞ്ഞ പാലത്തിൽ നിർത്തിച്ച് ആയിരത്തി അഞ്ഞൂറ് മനുഷ്യ ജീവൻ അപകടത്തിലാക്കുന്ന തരം ചെയ്തികൾ രാജ്യത്തിന് അപമാനകരവും ഫാഷിസവുമാണ് എന്നുകൂടി ഭരണകൂടങ്ങൾ മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും മജിസ്ട്രേറ്റുമാർ ഗോപരിപാലനം മാത്രമല്ല മനുഷ്യസേവനവും ചെയ്തോട്ടെന്നേ വെറുതെ ഒരു രസത്തിന്